ഭർത്താവിലേക്ക് വീണ്ടും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഭയന്ന് പറച്ചു നിൽക്കുന്ന 2000-ത്തോളം ആളുകളെയാണ് സമ്ര കൺവെൻഷൻ സെന്ററിന് മുന്നിൽ ആദ്യമെത്തിയ മാതൃഭൂമി ന്യൂസ് സംഘം കണ്ടത്. സങ്കടകരമായിരുന്നു ആശുപത്രിയിലെ കാഴ്ചകൾ. റീം പ്രദീപും വിശദമാക്കും. രാവിലെ 10:30 സമയം സാധാരണ പോലെ മറ്റു വാർത്തകളുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ കളമശ്ശേരിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായെന്നൊരു വാർത്ത ആദ്യം എത്തുന്നത്. പെട്ടെന്ന് തന്നെ പ്രദീപ് ജോസഫാണ് ആദ്യം ഈ സ്ഫോടനം നടന്ന സാമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തുന്നത്. എത്തിക്കഴിയുമ്പോൾ കാണുന്നത് 12,000 പേര് ഈ കൺവെൻഷൻ സെന്ററിന്റെ പുറത്ത് നിരന്നിരിക്കുക. അവര് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇവരുടെല്ലാം മുഖത്ത് വല്ലാത്തൊരു വിഹ്വലത, ഒരു അങ്കലാപ്പ്, ഒരു പേടിയൊക്കെയാണ്. ചില ആൾക്കാർ കരയുന്നുണ്ട്, ചിലർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നുണ്ട്, കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. കാരണം നമ്മൾ മാധ്യമപ്രവർത്തകരെ ഇതിനുള്ളിലേക്ക് കടത്തി വിടുന്നില്ല. സ്ഫോടനം നടന്നു എന്ന് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. ഒരു കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയ ഒരാളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മിണ്ടാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പ്രായമുള്ള ഒരു 10-70 വയസ്സുള്ള ഒരു വലിയമ്മ ഉണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കരഞ്ഞു പോവുക ചെയ്യുന്നത്. കാരണം അവർക്ക് ജീവിതത്തിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. നമ്മൾ തൊട്ടടുത്ത ആശുപത്രിയാണല്ലോ, വേഗം ആളുകൾ എത്തിച്ചത് കളമശ്ശേരിയിലേക്കാണ്. കയ്യിൽ കിട്ടിയവരെയൊക്കെ ആളുകൾ വേഗത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീയും ഒരു പ്രായമുള്ള ഒരാളും കൂടി ഇവിടേക്ക് വരുന്നത്. അപ്പം ആള് ഈ സ്ത്രീ അവിടെ വളരെ പ്രയാസപ്പെട്ട മുഖത്തോടെ നിൽക്കുന്ന സ്വഭാവമായിട്ടും അങ്ങനെ ഒരാളോട് നമുക്ക് സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചോദിച്ചു, മാറി നിന്നൊക്കെ മൈക്കൊന്നും ഇല്ലാതെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇവര് കുട്ടികളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളൊരു പെൺകുട്ടിയുടെ വിഷ്വൽ എടുത്തിരുന്നു ആദ്യം. ആ കുട്ടിയാണോ എന്നറിയാൻ ഞാൻ ചോദിച്ചു, പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല, 12 വയസ്സുള്ള കുട്ടികളാണ്. നിങ്ങൾ അവരുടെ വിഷ്വൽ എടുത്തിരുന്നോ? എത്രത്തോളം പരിക്കുണ്ടെന്ന് അവര് വളരെ ടെൻഷനോട്, നമുക്കറിയാം ഒരു അമ്മ കുട്ടികളെ കാണാനാണ് അത് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ അത്രയും പറഞ്ഞതുപോലെ 54 പേർക്കാണ് പൊള്ളലേറ്റത്. അപ്പൊ ഈ സാഹചര്യമാണ്, ഈ 2,300 പേരിൽ നിന്ന് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിനിടയിൽ തങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ എന്താ പറ്റിയെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ദൃശ്യം കാണുമ്പോഴാണ് നമുക്ക് തന്നെ ഇത്രയും ഭീകരമാണ് ഈ സംഭവം എന്ന് മനസ്സിലാകുന്നത്. അതിന് മുമ്പ് ആൾക്കാർ പറഞ്ഞു 2-3, ചില ആൾക്കാർ പറഞ്ഞ 2 പൊട്ടിത്തെറി, ചിലർ പറയുന്ന 3, ചിലർ പറയുന്ന കൃത്യമായി ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു മാലപ്പടക്കം പൊട്ടുന്ന പോലെയാണ് ചില ആൾക്കാർ പറഞ്ഞത്. പിന്നെ ഈ പന്തലിന്റെ മുകളിൽ വരെ തീ ഉയർത്തുകയും താഴുകയും ചെയ്തു 2 പ്രാവശ്യം എന്നൊക്കെ ഇവർ പറയുന്നു. ഈ ദൃശ്യങ്ങൾ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഭീകരത ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത്. എന്തായിരുന്നാലും അവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ നമുക്ക് ഓർക്കുമ്പം ഇപ്പോഴും അവരുടെ മുഖത്തെ ആ ഒരു പേടിയും, കണ്ണുകളിൽ തന്നെ ഒരു തീയുണ്ട് എന്ന് പറയാം, അവരുടെ ആ ഒരു കണ്ണീരും ഒക്കെ ശരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുക തന്നെ ചെയ്യുന്നു.